തൃശൂറും സ്വപ്നം കണ്ട് കഴിയുകയാണ് സുരേഷ് ഗോപി. ഇനി നമുക്ക് ക്ഷമയില്ല. ചൂടുള്ള എണ്ണയിലിട്ട കടുക് മാതിരി പിടക്കാണ് നമ്മുടെ കൽബ്. എന്നിട്ട് അടുത്ത് വാന്ന്. എങ്ങനെയെങ്കിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറേയധികം വോട്ടുകൾ പിടിച്ച എങ്ങനെയെങ്കിലും പാർലമെന്റിൽ എത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി സുരേഷ് ഗോപി തൃശൂരിൽ വലിയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ തൃശൂർ എനിക്ക് വേണം. ഈ തൃശൂർ നിങ്ങൾ എനിക്ക് തരണം. തരത്തില്ല, തരത്തില്ല, തരത്തില്ല. തൃശൂർ സ്വപ്നം കണ്ടു കഴിയുന്ന സുരേഷ് ഗോപിക്ക് ഒരു വലിയൊരു തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ്. അത് തൃശൂർ അതിരൂപതയുടെ മുഖപത്രത്തിൽ വന്ന ഒരു മുഖപ്രസംഗമാണ്. അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? കുട്ടിമാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ എന്നോർത്തപ്പോ ഞാൻ ഞെട്ടിമാമ. ഗ്യാരണ്ടികളും വാഗ്ദാനങ്ങളും പൊള്ളയാണെന്നും അതിൽ അമിതമായി വിശ്വസിച്ചതുകൊണ്ട് പ്രയോജനമില്ല എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത് എന്നാണ്. കൂടാതെ കോടിക്കണക്കിന് ജനങ്ങൾ അഷ്ടിക്ക് വകയില്ലാതെ പട്ടിണി കിടക്കുമ്പോൾ കോർപ്പറേറ്റ് ഭീമന്മാരുടെ വായ്പകൾ എഴുതി തള്ളുകയും അവർക്ക് നികുതി ഇളവുകൾ നൽകുകയും ചെയ്യുന്നത് അഴിമതിയാണ്. തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിലേക്ക് ഇവിടുത്തെ നല്ലവരായ മുതലാളിമാരിൽ നിന്ന് ധാരാളം പണം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് സ്നേഹം കൊണ്ട് മാത്രമാണ്. മുതലാളിമാരെ പോലെ ഇത്രയും നല്ല മനുഷ്യരെ ഞാൻ വേറെ കണ്ടിട്ടില്ല. തീർന്നിട്ടില്ല. സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്ന, ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുന്ന കേന്ദ്ര സർക്കാരിനെ തെരഞ്ഞെടുക്കുന്നതിനായിരിക്കണം വോട്ട് നൽകേണ്ടത്. ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. കൂടാതെ ഇന്ത്യ ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് രാജ്യമായി നിലനിൽക്കണമെന്നാണ് ജനാധിപത്യ വിശ്വാസികളുടെ ആഗ്രഹം. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ജനാധിപത്യത്തിനും മതേതരത്വത്തിനെതിരുമായ നീക്കങ്ങൾ ശക്തിപ്പെട്ടു വരുന്നു എന്ന ആരോപണം തള്ളിക്കളയാനാവില്ല. ഇന്ത്യ എന്ന പേരും ഭരണഘടനയും മാറ്റുമെന്നുള്ള സൂചനകൾ അതിനുദാഹരണമാണ്. മണിപ്പൂരിലും ഛത്തീസ്ഗഡിലും ക്രൈസ്തവർ നേരിട്ട പീഡനത്തിന് കൈയും കണക്കുമില്ല. മക്കൾ അത് പ്രജകളാണെങ്കിൽ അവരുടെ വിഷയത്തിൽ ആദ്യം ഇടപെടും. അതൊക്കെ നോക്കാൻ അവിടെ ആണുങ്ങളുണ്ട്, അവർ നോക്കിക്കോളും. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. ചുരുക്കി പറഞ്ഞാൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യരുത് എന്നാണ് തൃശൂർ അതിരൂപതയുടെ ഈ മുഖപ്രസംഗത്തിൽ അല്ലെങ്കിൽ മുഖപത്രത്തിൽ പറയാതെ പറയുന്നത്. തൃശൂർ സ്വപ്നം കണ്ട് കഴിയുന്ന സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. അങ്ങനെ ആകെ ഉണ്ടായിരുന്ന ഒരു പിടിവള്ളിയും പോയി. നവരസങ്ങളുമായി ഞാൻ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്ന എന്റെ പേടി. മണിപ്പൂരിലെ കള്ളത്തരം മുഴുവൻ പുറത്തു വരും. അതിനെതിരെയൊക്കെ മുന്നോട്ട് വന്ന ആൾക്കാർ നാടിച്ച് തലകുലിക്കുന്നത് നമുക്ക് കേരള മണ്ണിൽ കാണാൻ സാധിക്കും. ഒരക്ഷരം പോലും തെറ്റിയില്ല.